അപകടത്തിൽ ചലനശേഷി ഇല്ലാതായ യുവാവിന്റെ ഇടതുകൈ പുനർജീവിപ്പിച്ച് മാർസലീവ മെഡിസിറ്റി. ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസും സീനിയർ കൺസൾട്ടന്റുമായ എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയ ശേഷം അപൂർവ ശസ്ത്രക്രിയ നടത്തി. പൻബ്രക്കിയിൽ പ്ലക്കസ് ഇഞ്ചുറി എന്ന അവസ്ഥയിൽ നിന്ന് ഇടതുകൈ സാധാരണ നിലയിൽ ആയി. അപകടത്തെ തുടർന്ന് പൂർണ്ണമായും ചലനശേഷി ഇല്ലാതായ യുവാവിന്റെ ഇടത് കൈ അപൂർവ ശസ്ത്രക്രിയയിലൂടെ മാർസലീവ മെഡിസിറ്റിയിൽ പുനർജീവിപ്പിച്ചു. ഒന്നര വർഷത്തോളം ചലനമില്ലാതിരുന്ന ഇടത് കൈ സാധാരണ നിലയിലായതോടെ 25-കാരനായ യുവാവ് വീണ്ടും വാഹനത്തിന്റെ വളയം പിടിച്ചു, പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചു. കാഞ്ഞിരപ്പള്ളി സ്വദേശിയും മിനി ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഡ്രൈവറുമായ യുവാവാണ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ഒന്നര വർഷം മുമ്പ് റാന്നി മണിമല റൂട്ടിൽ വെച്ചാണ് യുവാവ് അപകടത്തിൽപ്പെട്ടത്. ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ റോഡിന് കുറുകെ വന്ന കാറിൽ ഇടിച്ച് തെറിച്ചു വീണാണ് അപകടമുണ്ടായത്. ഇടത് കൈയിലേക്കുള്ള ഞരമ്പുകൾ സുഷുമ്ന നാഡിയിൽ നിന്നും വേർപെട്ടതിനെ തുടർന്ന് ഇടത് കൈയുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ചലനശേഷി നഷ്ടപ്പെടുന്ന ഈ അവസ്ഥയെ പാൻ ബ്രേക്കിയൽ പ്ലക്സസ് ഇൻഷുറി എന്നാണ് പറയപ്പെടുന്നത്. താടിയെല്ലിനു പരിക്കേറ്റ് നാക്ക് മുറിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ മാസങ്ങൾ ചികിത്സ തേടി. മറ്റു പരിക്കുകൾ ഭേദമായെങ്കിലും ഇടതുകൈയുടെ ചലനശേഷിയില്ലായ്മ തുടർന്നു. ഇതേ തുടർന്ന് മാർസലീവ മെഡിസിറ്റിയിൽ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ ചികിത്സ തേടുകയായിരുന്നു. ആശുപത്രി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസും സീനിയർ കൺസൾട്ടന്റുമായ എയർ കോമഡോർ ഡോക്ടർ പോളിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയ ശേഷം അപൂർവ ശസ്ത്രക്രിയ തീരുമാനിച്ചു. സുഷുമ്ന നാഡിയിൽ നിന്നും ഇടതുവശത്തേക്കുള്ള ഞരമ്പുകൾ പൂർണ്ണമായും മുറിഞ്ഞുപോയതായി പരിശോധനയിൽ കണ്ടെത്തി. ഇടത് കൈ വീണ്ടും ചലിപ്പിക്കുന്നതിനായി വലതു കൈയിലേക്കുള്ള ഞരമ്പിൽ നിന്നും ഇടതുവശത്തേക്ക് പുതിയ ഞരമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് വയ്ക്കുന്ന ശസ്ത്രക്രിയയാണ് നടത്തിയത്. ഇതിനായി കാലിൽ നിന്നും 35 സെന്റിമീറ്റർ നീളത്തിൽ ഞരമ്പ് ഗ്രാഫ്റ്റ് ചെയ്തു. തുടർന്ന് കഴുത്തിൽ വലതുവശത്തു നിന്ന് വേർപെടുത്തിയ ജീവനുള്ള ഞരമ്പിലേക്ക് ഫംഗ്ഷണൽ നെർവ് ട്രാൻസ്ഫർ എന്ന ശസ്ത്രക്രിയയിലൂടെ ഗ്രാഫ്റ്റ് കഴുത്തിനു കുറുകെ കൊണ്ടുവന്ന ഇടത് കൈയിലെ തളർന്ന ഞരമ്പിലേക്ക് കൂട്ടിയോജിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട അതിസൂക്ഷ്മ മൈക്രോ ശസ്ത്രക്രിയയിലൂടെയാണ് പുതിയ ഞരമ്പ് പിടിപ്പിച്ചത്. പ്ലാസ്റ്റിക് സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ അശ്വതി ചന്ദ്രൻ, അനസ്തേഷ്യോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ശിവാനി ബക്ഷി എന്നിവരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തു. ശസ്ത്രക്രിയയുടെ മുറിവുകൾ മാറി ആഴ്ചകൾ വിശ്രമിച്ച ശേഷം യുവാവ് ഇടത് കൈ ചലിപ്പിച്ചു തുടങ്ങി. തുടർന്ന് ഫിസിയോതെറാപ്പിയിലൂടെ ചലനശേഷി പൂർണ്ണമായും തിരിച്ചെടുത്തു. കൈവിട്ടു പോയെന്ന് കരുതിയ ജീവിതം തിരികെ ലഭിച്ചതോടെ ഡ്രൈവർ ജോലിയിലേക്ക് യുവാവ് വീണ്ടും സന്തോഷത്തോടെ പ്രവേശിച്ചു. ഐ4 ന്യൂസ്, പാലാ.